നമുക്കെന്നേ 498 AIPCയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറി ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരുപാട് ആൾക്കാർക്ക് അത് ഉപകാരപ്രദമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഷെയർ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇൻ്റർനെറ്റിൽ കയറിയിട്ട് IPC 498 A എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കാണും, ഒരു മുൻകൂർ ജാമ്യം എടുക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ അതിനുശേഷം എന്തൊക്കെയാണ് ഈ 498 IPCയിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ എന്നുള്ളതൊന്നും സാധാരണ എല്ലാവർക്കും കണ്ടുപിടിക്കാനായിട്ട് പറ്റണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെയായിട്ട് ഒരു 498 IPC വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കഥാനായകൻ, നായകൻ്റെ അച്ഛൻ, അമ്മ, ഈ മൂന്ന് വ്യക്തികൾക്കും എതിരെയായിട്ട് ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം ഒരു കോള് വരികയാണ്. നിങ്ങൾക്കെതിരെ കേരളത്തിലെ, മധ്യ കേരളത്തിലെ ഒരു കോടതിയുടെ പേര് പറയുന്നു, ഒരു പോലീസ് സ്റ്റേഷൻ പറയുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ ഇതാളുടെ വൈഫ് 498 A, അതുപോലെ തന്നെ 506, 34 എന്നീ സെക്ഷൻസ് പ്രകാരം ഭാര്യ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് ഡേ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മൊഴി രേഖപ്പെടുത്തണം എന്ന് പറയാണ്. നായകൻ പറഞ്ഞു ഓക്കെ, മൊഴി രേഖപ്പെടുത്താൻ വരാമെന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇവർ മൂന്നാളും മാത്രമാണ് പിറ്റേ ദിവസം നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. ചെന്നപ്പോൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞു ഓക്കെ, പരാതിയുടെ ഒരു ബ്രീഫ് നമുക്ക് തരുന്നു. ആ ബ്രീഫിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. നമുക്ക് പറയാനുള്ള മറുപടി പറയുന്നു. അവിടുത്തെ ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർ അത് മുഴുവനും ഒരു വെള്ള പേപ്പറിൽ എഴുതുന്നു, സൈൻ ചെയ്യുന്നു, തിരിച്ച് നമ്മൾ പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, പരാതിക്കാർ മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളത്. വക്കീൽ കൂടെ പോയിട്ടില്ല, ഒരു രാഷ്ട്രീയക്കാരും കൂടെ പോയിട്ടില്ല, വേറെ ആരും കൂടെ ഇല്ല. അതായത് സമൂഹത്തിലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആരും ഇല്ലാണ്ട് ഇവർ മൂന്നാളും മാത്രമാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ളത്. പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും കൂടി നമ്മളിവിടെ പറയുന്നു. കേരള പോലീസിന് അഭിനന്ദനങ്ങൾ, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പോലീസുകാരായിരുന്നു. അതിനുശേഷം ഈ കേസ് വീണ്ടും ഇങ്ങനെ നീണ്ടു പോവുകയാണ്. നീണ്ടു കുറേ നാളുകളൊന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് ഇത് ഈ പറഞ്ഞ കഥ നടക്കുന്നത് ഡിസംബറിലായിരുന്നു, പിന്നെ ഒരു ജൂൺ മാസമൊക്കെ ആയപ്പോഴാണ്, ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ഞായറാഴ്ച ഒരു 3:45 വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന്, അതേ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വിളി വരികയാണ്, നിങ്ങൾക്കെതിരെ ഒരു സമൻസ് വന്നിട്ടുണ്ട്, കോടതിയിൽ ചെല്ലണം, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോകണം, ജാമ്യം എടുക്കാനാണ്, അതായത് നെക്സ്റ്റ് ഡേ തിങ്കളാഴ്ചയാണ് ജാമ്യം എടുക്കാനായിട്ടാണ് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോള് വന്നത്. അപ്പോൾ 2 ജാമ്യക്കാരെ വേണമെന്ന് പറഞ്ഞു. ഈ ജാമ്യക്കാർക്ക് സ്വന്തമായിട്ട് ഭൂമി വേണം, ആ ഭൂമിയിൽ അവർ കരമടച്ചതിൻ്റെ റെസീപ്റ്റും വേണം എന്നും പറഞ്ഞു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തമായിട്ട് ഭൂമിയുള്ള ആൾക്കാരുണ്ട്, പക്ഷെ കരം അടച്ചിട്ടുള്ള ആൾക്കാരാണ് ഇല്ലാത്തത്. അപ്പോൾ കരടക്കാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ള 100% ഉറപ്പാണല്ലോ ജാമ്യക്കാർക്ക്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാളുടെ അഡ്വക്കറ്റിനെ വിളിച്ചു. അഡ്വക്കറ്റ് പറഞ്ഞു പേടിക്കണ്ട, ജാമ്യത്തിൻ്റെ കേസല്ലേ, നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഈ പയ്യൻ്റെ അച്ഛൻ പറഞ്ഞു, സാറേ നമുക്കിത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യം എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും വിഷയൊക്കെ ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അഡ്വക്കറ്റ് പറഞ്ഞു ഒരു പേടിയും പേടിക്കണ്ട, അതായത് അർണേഷ് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ബീഹാറിലുള്ള ഒരു കേസാണ്, അതിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് 498 പ്രകാരമുള്ളൊരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം, ഇപ്പോൾ നാളെയാണ് അതിൻ്റെ ഡേറ്റ്. പക്ഷേ ജാമ്യക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് കോടതിയോട് പറയാം, ജാമ്യം എടുക്കാനായിട്ടുള്ള ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ പറഞ്ഞു. അതിന് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇവരെന്ത് ചെയ്യുന്നു, ഫാമിലി പ്ലസ് വക്കീൽ, വക്കീലിൻ്റെ ഗുമസ്തനുമായിട്ട് ചെല്ലുന്നു കോടതിയിൽ. പോയിട്ട് വക്കീൽ എന്ത് ചെയ്തു, ജഡ്ജിയോട് പറഞ്ഞു, സാറേ കരടച്ചതിൻ്റെ റെസീപ്റ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ജാമ്യം എടുക്കാനായിട്ടുള്ള ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമെന്ന് ജഡ്ജിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ജഡ്ജി പറഞ്ഞു ഓക്കെ, അതിനിപ്പോൾ എന്താ കുഴപ്പം, നമുക്ക് ജാമ്യം എടുക്കാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാമല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അത് പറഞ്ഞിട്ട് പിന്നെയും ഒരു 2.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഡേറ്റ് കോടതി അപ്പോൾ അസൈൻ ചെയ്തു തന്നു. അപ്പോഴേക്കും ഈ കരടച്ച റെസീപ്റ്റ് എല്ലാം മേടിക്കുന്നു വക്കീൽ, ഗുമസ്തൻ, പിന്നെ ഈ ഭർത്താവ്, ഭർത്താവിൻ്റെ അച്ഛൻ, ഭർത്താവിൻ്റെ അമ്മ ചെല്ലുന്നു കോടതിയിൽ, വീണ്ടും കൊടുക്കുന്നു. കോടതി വളരെ സിമ്പിളായിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ജാമ്യം എടുത്തിട്ട് അവർ പുറത്തിറങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഒരു 498 പ്രകാരം ഒരു കേസ് വരുമ്പോഴേക്കും മുൻകൂർ ജാമ്യം എടുക്കണം എന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധമില്ല. നിങ്ങൾ സത്യസന്ധരായിട്ടുള്ള ഭർത്താക്കന്മാരാകണം കേട്ടോ. ഭാര്യേനെ തല്ലാത്ത, ഭാര്യയുടെ സ്വർണങ്ങളൊന്നും മിസ്യൂസ് ചെയ്യാത്ത കുടുംബക്കാർക്ക് മാത്രമാണ് ഇത് ആപ്ലിക്കബിളായിട്ട് വരുള്ളൂ എന്നും കാര്യം മനസ്സിലാക്കാം. ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ, പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ വളരെ മാന്യമായിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത്. ജാമ്യം എടുക്കാനായിട്ട് ജാമ്യക്കാരില്ല എന്നുള്ള കാര്യം സത്യസന്ധമായിട്ട് കോടതിയിൽ പറഞ്ഞപ്പോൾ കോടതി തന്നെ എന്ത് സംഭവിച്ചു, ഓക്കെ വിരോധമില്ല, നിങ്ങൾ ജാമ്യക്കാരായിട്ട് വരൂ, അതുവരെ നമുക്ക് വേണം കേസ് ജാമ്യം എടുക്കാനുള്ള സമയം നീട്ടിത്തരാം എന്ന് കോടതിക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റി. അതിനുശേഷമാണ് നമ്മൾ എന്ത് പോയത്, പോയിട്ട് സാധാ ജാമ്യം എടുത്തിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ജാമ്യം എടുക്കാനായിട്ട് ആ സമയത്ത് വക്കീല് മേടിച്ചിട്ടുള്ളത് 3 ആൾക്കും കൂടിയിട്ട് 3500 രൂപ എന്ന് പറയുന്ന വലിയൊരു സംഖ്യ ഈ പറയുന്ന ജാമ്യം എടുക്കാനായിട്ട് ആ വക്കീല് മേടിക്കുകയാണ് ചെയ്തത്. അത്ര 3500 രൂപ മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട പേര് ഒന്നും കൂടി ഞാനിവിടെ ഡിഫൈൻ ചെയ്യുന്നു. അർണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ബീഹാറുകാരൻ നമ്മുടെ സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുള്ള ഒരു കേസിൻ്റെ ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതിൻ്റെ ഉപയോഗിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ നല്ല വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെയും ചെയ്യാം, ഒരു വിഷയമില്ല. ഇനി പറയാൻ പോകുന്ന അടുത്തൊരു പോയിൻ്റ്, ഇനിയിപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾ കേസുള്ള ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് വിദേശത്താണ് എന്ന് വിചാരിക്കുക. അപ്പോൾ വിദേശത്ത് നിന്നുകൊണ്ട് നമുക്കൊരു മുൻകൂർ ജാമ്യം, ഇൻ കേസ് അവർക്ക് എപ്പോഴും വരാൻ പറ്റിയെന്ന് വരില്ലല്ലോ, അപ്പോൾ വാറൻ്റ് ആവാതിരിക്കാനായിട്ട് വിദേശത്തുള്ളവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മുൻകൂർ ജാമ്യത്തിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ചോദ്യം ഇതാണ്, വിദേശത്ത് നിന്നുകൊണ്ട് നമുക്കൊരു മുൻകൂർ ജാമ്യം എടുക്കാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം നമുക്ക് വിദേശത്ത് നിന്നുകൊണ്ട് തന്നെ എടുക്കുവാനായിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അവൈലബിളാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു, കേസിൻ്റെ പേരൊന്നും പറയുന്നില്ല. ആ കേസിൽ ഇതുപോലെ കേസ് വന്ന സമയത്ത് ഈ പറയുന്ന ആൾ ഗൾഫിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ നിന്നുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കോടതി ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ ഈ മുൻകൂർ ജാമ്യം എടുക്കാനായിട്ട് ആ വ്യക്തി നേരിട്ട് ഇന്ത്യയിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഹാജരാകണം എന്നുള്ള ഒരു പോയിൻ്റ് അതിലില്ലാത്ത ഒറ്റ കാരണം കൊണ്ട് ആ വ്യക്തിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ ആർക്ക് ചെയ്യാം, നമുക്കും ഭർത്താക്കന്മാർ ഗൾഫിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള ഭർത്താക്കന്മാർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നാട്ടിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം എടുക്കാനായിട്ട് ശ്രമിക്കുക. നാട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പേടിയും പഠിക്കില്ല, നമുക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക്